ഫ്ലോറൻസ് നൈറ്റിംഗേലാണ് 1854 യുദ്ധത്തിൽ മുറിവേറ്റ പടയാളികൾക്കായി അവരുടെ മുറിവുകൾക്ക് അനുസരിച്ച് അവരെ തരംതിരിച്ച് പരിചരിക്കാൻ ആരംഭിച്ചത്. അതിനുശേഷം 1953 കോപ്പൻഹേഗനിൽ വെച്ച് ജോൺ എച്ച് ഇബ്സൺ എന്ന ഡോക്ടറാണ് ആദ്യമായി ഒരു തീവ്ര പരിചരണ വിഭാഗം ഉണ്ടാക്കിയെടുത്തത്. അതിനുശേഷം നമുക്ക് അത് ഈ ശാസ്ത്രത്തിൽ മെഡിക്കൽ സയൻസിൽ അറിയുന്ന എല്ലാ വിഭാഗങ്ങൾക്കും തന്നെ ഓരോ തീവ്ര പരിചരണ വിഭാഗം എന്നൊരു ലെവലിലേക്ക് അത് ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. സ്റ്റെതസ്കോപ്പ് ഈ ആഴ്ച തീവ്ര പരിചരണ വിഭാഗത്തിലെ കാഴ്ചകളിലേക്കാണ് സ്വാഗതം. പരിചരണ വിഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മളോട് പറയാനായി ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ സുരേഷ് ജി നായരാണ്, സീനിയർ കൺസൾട്ടൻ്റ് ഇൻ അനസ്തീഷ്യോളജി ആൻഡ് ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ. സർ, ഒരു തീവ്ര പരിചരണ വിഭാഗം എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് ഭയങ്കര പേടി തരുന്ന ഒരു സംഭവമാണ്. എന്താണ് ആക്ച്വലി അവിടെ സംഭവിക്കുന്നത്? ഇവിടെ ഒരു സിക്കായിട്ട് വളരെ സിക്കായിട്ടുള്ള പേഷ്യൻസിനെ മാത്രം നോക്കുന്ന സ്ഥലമാണ്. എന്നിട്ട് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഫോർ എക്സാമ്പിൾ ആക്സിഡന്റ് കഴിഞ്ഞിട്ട് ഇവിടെ വരുവാണെങ്കിൽ എന്താ അവിടെ ഒരു ഇനിഷ്യൽ റിസസ്റ്റേഷൻ ഉണ്ട് ടു സേവ് ദ പേഷ്യൻസ് ലൈഫ്, ബട്ട് ടു കണ്ടിന്യൂ മേക്കിംഗ് ഷുവർ ദാറ്റ് എവറിത്തിങ് ഇസ് നോർമലാന്ന് അറിയാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ പലപ്പോഴും നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കേണ്ടി വരും. പിന്നെ വളരെ നമ്മുടെ ഓരോ ബോഡിക്കകത്തുള്ള ഫ്ലൂയിഡ്സ്, ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് അതൊക്കെ ചെക്ക് ചെയ്യണം, അതിനെ സപ്പോർട്ടും ചെയ്യണം. അപ്പോൾ ഇവിടെ വരുമ്പോഴേ നമ്മൾ വെൻറ്റിലേറ്റർ സ്റ്റാർട്ട് ചെയ്യും. ചിലപ്പം പേഷ്യൻ്റ് ബ്രീതിങ് ഇസ് നോട്ട് ഗുഡ്, പേഷ്യൻ്റെ വെൻറ്റിലേറ്ററിലാക്കും. പിന്നെ ബ്ലഡ് പ്രഷർ ഡയറക്റ്റായിട്ട് ചിലപ്പം മെഷർ ചെയ്യേണ്ടി വരും. അതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ഇറ്റ്സ് എ കമ്പൈൻഡ് എഫേർട്ട് ഓഫ് മെനി ഡോക്ടേഴ്സ് ടു സേവ് എ പേഷ്യൻസ് ലൈഫ്. അതാണ് ക്രിട്ടിക്കൽ കെയർ എന്ന് പറയുന്നത്. സോ ഓൾ ദിസ് ഇസ് ഡൺ ഇൻ ദിസ് ഐ സി യു. എല്ലാ സ്പെഷ്യാലിറ്റി എവിടെ വരുവാണെങ്കിലും ഒരു പേഷ്യൻ്റെ ലൈഫ് സേവ് ചെയ്യാനുള്ള എല്ലാവിധ മെഷേഴ്സും നമ്മളിവിടെ. അതെ, ക്രിട്ടിക്കൽ കെയർ എന്ന് പറയുന്നത് നമ്മളൊരു ഒരു ഗ്രൂപ്പ് ഓഫ് യൂഷ്വലി ഈ ഹോസ്പിറ്റലിൽ നമ്മൾ അനസ്തീഷ്യോളജിസ്റ്റ് ആണ് ക്രിട്ടിക്കൽ കെയർ നോക്കുന്നത്. വേറെ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ സപ്പോർട്ട് വേണം നമുക്ക്, ബട്ട് ദ ഫൈനൽ വർക്ക് ഇസ് ഡൺ ബൈ ദ അനസ്തീഷ്യോളജിസ്റ്റ് ഇൻ ദ ഐ സി യു. ഈ പേഷ്യൻ്റ് കാർഡിയക് സർജറി കഴിഞ്ഞിട്ട് വന്നേക്കുക. കാർഡിയക് സർജറി ആസ് യു നോ ഇസ് എ വെരി മേജർ സർജറി. അത് കഴിയുമ്പോഴത്തേക്ക് പേഷ്യൻറ്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ഈ പേഷ്യൻ്റ് ഇവിടെ കിടത്തി. ഇപ്പം പേഷ്യൻറ്റ് വെൻറ്റിലേറ്ററിലാണ് ആൻഡ് മൾട്ടിപ്പിൾ മോണിറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് പേഷ്യൻ്റെ പതുക്കെ വെൻറ്റിലേറ്ററിന് ഓഫ് ആക്കും. എന്നിട്ട് ഒരു ദിവസം കഴിയുമ്പോഴത്തേക്ക് ഐ സി ഒന്ന് വെള്ളിലോട്ട് ഷിഫ്റ്റ് ചെയ്ത്. ഈ മോണിറ്റേഴ്സ് ഇത്രയധികം ബിഗ് സെറ്റപ്പ് നമുക്ക് എപ്പോഴും ആവശ്യമാണ് ഒരു പേഷ്യൻറ്റിനെ നോക്കാൻ വേണ്ടി. വെരി സിക്ക് പേഷ്യൻസ് ഓൾ ദീസ് മോണിറ്റേഴ്സ് ആർ റിക്വയർഡ്. ലൈക്ക് ദാറ്റ് ഇസ് എ വെന്റിലേറ്റർ. ദിസ് ടെൽസ് യു വാട്ട് ഇസ് എ പൾസ്, ബി പി, എവറിങ് ഓഫ് ദ മിനിറ്റ്, സെക്കൻഡ് ടു സെക്കൻഡ് വേരിയേഷൻസ് ഇൻ ദ ഈ നമ്മുടെ ബോഡിക്കകത്തുള്ള ചേഞ്ചസ് എല്ലാം മോണിറ്ററിങ്. സോ ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഒരു സിസ്റ്റർ എപ്പോഴും നമ്മളോട് പേഷ്യൻ്റെ കൂടെ കാണും പേഷ്യൻറ്റിനെ നോക്കാനായിട്ട്. സോ എന്തെങ്കിലും ഔട്ട് ഓഫ് ദ വേ പോവാണെങ്കിൽ ദേ വിൽ ഇമ്മീഡിയറ്റ്ലി ഇൻഫോം ദ ഡോക്ടേഴ്സ് ആൻഡ് റെമഡിയൽ മെഷേഴ്സ് ക്യാൻ ബി ടേക്കൺ. നമ്മൾ സാധാരണ എല്ലാ ഐ സി യുലും എന്താ വെന്റിലേറ്റർ അല്ലെങ്കിൽ മോണിറ്റർ കാണും. പക്ഷേ ആസ്റ്റലിലെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇത് ദിസ് ഇസ് ഓൺലി വൺ ഓഫ് ദ ഫ്യൂ പ്ലേസസ് വേർ നമ്മുടെ ഈ പേഷ്യൻ്റെ ഡേറ്റ എല്ലാം, പേഷ്യൻ്റെ പൾസ്, ബി പി, വാട്ട് എവർ ഇറ്റ് ഇസ്, ഓട്ടോമാറ്റിക്കലി ഇറ്റ് ഇസ് ക്യാപ്ചേർഡ്. സോ ദിസ് ഇസ് നോട്ട് അവൈലബിൾ ഇൻ മോസ്റ്റ് ഓഫ് ദ അതർ സെൻറ്റർ. സോ എന്ത് സംഭവിച്ചാലും തിരിച്ചു പോയി നോക്കണമെങ്കിൽ നമുക്ക് ഈ ഡേറ്റ നോക്കിയാൽ മതി. അത് നമുക്ക് മാറ്റാൻ ഒക്കത്തില്ല. ഇറ്റ് ഇസ് ക്യാപ്ചേർഡ് ഫോർ എവർ. എറർ ഫ്രീ ആയിട്ട് വാട്ട് ഇസ് ആക്ച്വലി ഹാപ്പനിങ് ഇൻ ദ പേഷ്യൻ്റ് ക്യാൻ ബി റെക്കോർഡ്. വെറസ് ഇൻ മെനി അതർ ഹോസ്പിറ്റൽസ് വാട്ട് നമ്മൾ എഴുതിയെടുക്കേണ്ടി വരും. അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ സിസ്റ്റേഴ്സിൻ്റെ വേറെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇതെല്ലാം ചെയ്യുന്നതുകൊണ്ട് അവരുടെ പകുതി സമയം അങ്ങനെ വേസ്റ്റ് ആവുന്നില്ല. അവർ പേഷ്യൻ്റ് കെയറിന് വേണ്ടി പേഷ്യൻ്റ് കൂടെ എപ്പോഴും നിൽക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്.
പരിചരണ വിഭാഗത്തിൽ തന്നെ അതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് സബ് സ്പെഷ്യാലിറ്റീസ്, ഒരു കാർഡിയാക് അനസ്തീഷ്യ അതിൻ്റെ ആവശ്യകത എന്താണ് എന്ന് നമ്മളോട് പറയാനായി നമ്മളോടൊപ്പം ഉള്ളത് കൺസൾട്ടൻറ്റ് കാർഡിയാക് അനസ്തെറ്റിസ്റ്റ് ഡോക്ടർ ജോയൽ ആണ്. ഡോക്ടർ, എന്തിനാണ് നമുക്കൊരു കാർഡിയാക് അനസ്തെറ്റിസ്റ്റ് അല്ലെങ്കിൽ അനസ്തീഷ്യോളജി വിഭാഗം ഇൻ ആൻ ICU? ICU കാർഡിയാക് അനസ്തെറ്റിസ്റ്റ് സ്പെഷ്യലി കാർഡിയാക് പേഷ്യൻസിനെയാണ് നോക്കുന്നത്. അപ്പം കാർഡിയാക് പ്രോബ്ലംസ് ഉള്ള പേഷ്യൻസിന് സ്പെഷ്യൽ കെയർ ആയിട്ട് കൊടുക്കാൻ വേണ്ടി അനസ്തെറ്റിക് സ്പെഷ്യലായിട്ട് ആവശ്യമുണ്ട്. അതെന്ന് പറഞ്ഞാൽ കാർഡിയാക് പ്രോബ്ലംസ് ഒരു വേറെ സെക്ഷൻ ഓഫ് പ്രോബ്ലംസാണ്, അത് അത്രയും ഇൻറ്റൻസ് ആയിട്ട് അതിന് ട്രീറ്റ്മെൻറ് ആവശ്യമുണ്ട്. അപ്പോൾ അതിനൊരു സ്പെഷ്യൽ ആയിട്ടൊരു പ്രോഗ്രാമുണ്ട്. അപ്പോൾ അത് ട്രെയിനിങ് ഉള്ളവർക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. സർ, ഒരു ICU അകത്ത് തന്നെ ഇപ്പോൾ കാർഡിയാക് അനസ്തെറ്റിസ്റ്റ് അങ്ങനെ ഒരു വളരെ വളരെ ഡിഫറെൻ്റ് വിഭാഗങ്ങളുണ്ട്, അതിൻ്റെ ഒരു ആവശ്യം എന്താ ഉള്ളത്? കാർഡിയാക് അനസ്തെറ്റിസ്റ്റിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ കാർഡിയാക് റിലേറ്റഡ് പ്രോബ്ലംസ് ഉള്ള പേഷ്യൻസിന് കെയർ കൊടുക്കും. അപ്പോൾ അത് ഇൻറ്റൻസീവ് കെയർ ആയിരിക്കാം, അനസ്തീസിയ ആയിട്ടും കെയർ ആയിരിക്കാം. ഓപ്പറേഷൻ തിയേറ്ററിൽ നമുക്ക് അനസ്തീസിയ ആയിട്ടാണ്, ICU ഇൻറ്റൻസീവ് കെയർ കാർഡിയാക് പേഷ്യൻസിന് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിന് സെപ്പറേറ്റ് ആയിട്ട് ട്രെയിനിങ്ങിൻ്റെയൊക്കെ ആവശ്യമുണ്ട്, അത്രയായിട്ട് ഇൻറ്റൻസീവ് കെയറിൻ്റെ സ്പെഷ്യലായിട്ട് ആവശ്യമുണ്ട്. ഇപ്പം ഹാർട്ട് പേഷ്യൻസിൻ്റെ പ്രോബ്ലംസ് വേറെ രീതിയിലാണ് വരുന്നത്. പെട്ടെന്ന് ഹാർട്ട് പേഷ്യൻ്റ് അറസ്റ്റ് ആകാം, അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ ഫങ്ഷന് കുറയാം, അടിയൊക്കെ കുറയാം. അപ്പോൾ അതിനുള്ള മരുന്നുകൾ പിന്നെ അതിനുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുക്കാൻ ഒരു സ്പെഷ്യലൈസ്ഡ് കെയറിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അത് കാരണം കാർഡിയാക് അനസ്തീഷ്യയുടെ ഇൻറ്റൻസീവ് കെയറിൽ ഒരു ആവശ്യമുണ്ട്. യൂഷ്വലി എന്തൊക്കെ കേസസ് ആണ് നമ്മളിവിടെ മാനേജ് ചെയ്യാറായി? നമ്മൾ ICU നമുക്ക് ഓപ്പറേഷൻ കഴിഞ്ഞുള്ള, അപ്പം കാർഡിയാക് സർജറി കഴിഞ്ഞുള്ള പേഷ്യൻസ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ അതിലെ കൊറോണറി ആർട്ടറി ബൈപാസ് ഗ്രാഫ്റ്റിങ്, അത് കോമൺ ആയിട്ടുള്ള ഒരു സർജറിയാണ്. മിക്കവാറും ഓൾഡ് ഏജിൽ ഉണ്ടാകുന്ന ഒരു കൊറോണറി ബ്ലോക്ക് എന്ന് പറഞ്ഞു, അപ്പം അതിന് കൊറോണറി ആർട്ടറി ബൈപാസ് ഗ്രാഫ്റ്റിങ് ചെയ്യുന്ന പേഷ്യൻസൊക്കെ ഓപ്പറേഷൻ കഴിഞ്ഞുള്ള വരുന്നത്. അതിൻ്റെ ഓപ്പറേഷന് മുമ്പേ ആയിട്ട് അവർക്ക് ഇൻറ്റൻസീവ് കെയർ വേണമെങ്കിൽ അവർ ICU വരും കെയറിന് വേണ്ടി. പിന്നെ ഉള്ള വാലിന് പ്രശ്നം ഉണ്ടെങ്കിൽ വാൽ റീപ്ലേസ്മെൻറ്റൊക്കെ കഴിഞ്ഞ ഓപ്പറേഷൻസ്, അതല്ലാതെ പീഡിയാട്രിക് കഞ്ചനൈറ്റൽ ഹാർട്ട് ഡിസീസ്, അത് ന്യൂബോൺസ് അല്ലെങ്കിൽ ഇൻഫൻസ്, അവർക്കും ഹാർട്ട് സർജറി ആവശ്യമുണ്ടെങ്കിൽ അവരുടെയും കെയർ എടുക്കും. അത് ഓപ്പറേഷൻ കഴിഞ്ഞുള്ള അതിൻ്റെ മുമ്പേ ഉള്ള കെയർ നമ്മൾ ICU എടുക്കും. ഇപ്പോൾ പെട്ടെന്നൊരു കാർഡിയാക് അറസ്റ്റ്, ഇപ്പോൾ സർജറി കഴിഞ്ഞ വ്യക്തിക്കും വേണമെങ്കിൽ വരാം, അപ്പോൾ ഒരു കാർഡിയാക് അറസ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇപ്പോൾ ഒരു ഓപ്പറേഷൻ്റെ മുമ്പേ, ഓപ്പറേഷൻ കഴിഞ്ഞുള്ള സിറ്റുവേഷനിൽ കുറച്ചും കൂടെ എളുപ്പമാണ് അറസ്റ്റ് മാനേജ് ചെയ്യാൻ. ഓപ്പറേഷൻ്റെ മുമ്പേ അറസ്റ്റ് ആയെങ്കിൽ അത് പെട്ടെന്നായിട്ട് അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടി വരും, ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, ഒരു പേഷ്യൻ്റ് ICU കിടക്കുകയാണ്, അപ്പം പേഷ്യൻ്റ് പെട്ടെന്ന് അറസ്റ്റ് അടിച്ചു. അപ്പോൾ നമ്മൾ എങ്ങനെ അറിയണമെന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് ഇങ്ങനെ കിടക്കാനത്ത് പെട്ടെന്ന് റെസ്പോൺസ് പോകും പേഷ്യൻ്റെ. നമ്മൾ മോണിറ്ററിൽ നോക്കാനത്ത് പേഷ്യൻ്റെ ഫ്ലാറ്റ് ലൈനൊക്കെ കാണും. അപ്പോൾ അന്നേരം നമ്മൾ ഉടനെ പേഷ്യൻ്റിനെ വിളിച്ച് നോക്കും, ഹലോ ഹലോ ഇങ്ങോട്ട് നോക്കിയേ. അപ്പം പേഷ്യൻ്റ് റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ പൾസ് നോക്കും, ഹാർട്ടിൻ്റെ ബീറ്റ് ഉണ്ടോ എന്നില്ലെന്ന് നോക്കും. പിന്നെ അതല്ലാതെ നമ്മൾ മോണിറ്റർസ് കണക്ട് ചെയ്യും, മോണിറ്ററിൽ ECG എന്തെങ്കിലും ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി വരുന്നുണ്ടോയെന്ന് നോക്കും. അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകും പേഷ്യൻ്റ് കാർഡിയാക് അറസ്റ്റിലാണ്. അപ്പം ഉടനെ തന്നെ നമുക്ക് ഹാർട്ടിന് ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കേണ്ടി വരും. മോണിറ്റർ ഇപ്പം കണക്ട് ചെയ്ത് കഴിഞ്ഞ് ECG ഫ്ലാറ്റ് ലൈൻ കാണിക്കുകയാണെങ്കിൽ നമുക്ക് ചെസ്റ്റ് കംപ്രഷൻസും വെന്റിലേഷനും തുടങ്ങും. ബ്രീതിങ്ങിനുള്ള വെന്റിലേഷൻ, അത് പറഞ്ഞാൽ ഈ മാസ്കും അമ്പു ബാഗും ആയിട്ട് നമ്മൾ ബ്രെത്ത്സ് കൊടുക്കും. അതൊരു 12 ബ്രെത്ത്സ് പെർ മിനിറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. അത് തന്നെ ചെസ്റ്റ് കംപ്രഷൻസ് നമ്മൾ കൊടുക്കുന്ന ചെസ്റ്റിൻ്റെ മുകളിൽ ഇങ്ങനെ കൈവച്ചിട്ട് ഇങ്ങനെ ഫോഴ്സായിട്ട് കംപ്രസ് ചെയ്യും, ചെസ്റ്റ് പ്രസ് ചെയ്യും. അപ്പോൾ അതൊരു 100 times പെർ മിനിറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. അതേ രീതിയിൽ വെന്റിലേഷൻ ഇങ്ങനെ ബാഗായിട്ട് പിടിച്ച്, മാസ്കായിട്ട് പിടിച്ച് ബ്രെത്ത്സ് കൊടുക്കും. അപ്പം ലങ്സിലോട്ട് എയർ പോകും, ഓക്സിജൻ എത്തും. അപ്പം ഇത് രണ്ടും ചെയ്യാനേത്ത്, കോമ്പ്രഷൻ ചെയ്യാനേത്ത് ബ്ലഡ് പമ്പ് ആയിക്കൊണ്ടിരിക്കും. അപ്പം ബ്ലഡ് പമ്പ് ആകാനത്ത് ഹാർട്ടിൻ്റെ മസിൽസിനും ബ്ലഡ് കിട്ടും. അപ്പം ആ നേരത്ത് ബ്രെയിനിലും ബ്ലഡ് കെത്തും, പിന്നെ ഹാർട്ടിൻ്റെ മസിൽസിലും ബ്ലഡ് പോകും. അപ്പം ഹാർട്ടിൻ്റെ എന്തെങ്കിലും അറസ്റ്റായ കാരണത്തിന് നമുക്ക് ടൈം കിട്ടും അതിങ്ങനെ റിവൈവ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ റിവൈവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഹാർട്ട് വീണ്ടും പിക്കപ്പ് ആകും. അതല്ലാതെ മെഡിക്കേഷൻസ് കൊടുക്കും, പലതരത്തിൻ്റെ മെഡിസിൻസ് ഉണ്ട്, അത് ഹാർട്ടിനെ വീണ്ടും പമ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ രീതിയിൽ ചെയ്ത് കഴിഞ്ഞ പിന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ മെഡിസിൻസ്, അതെ, എല്ലാം അതേ ടൈമിൽ ഫാസ്റ്റ് ആയിട്ട് ചെയ്യും. അപ്പം നമ്മുടെ കൂടെ ആൾക്കാർ കൂടെ ഒരു കാർഡിയാക് അറസ്റ്റ് ആയാൽ നമ്മൾ പല ആൾക്കാരെയും പെട്ടെന്ന് അങ്ങ് ഹെൽപ്പിന് വിളിക്കും. അപ്പോൾ ആദ്യമേ നമ്മൾ ഇതും കൊണ്ട് കാർഡിയാക് അറസ്റ്റ് ആയെന്ന് മനസ്സിലായാൽ ഉടനെ ആൾക്കാരെ ഹെൽപ്പിന് വിളിക്കും.
എന്നിട്ട് ഇത് ബ്രീതിങ്ങും കാർഡിയക് ചെസ്റ്റ് കംപ്രഷനും സ്റ്റാർട്ട് ചെയ്യും. അപ്പം പിന്നെ വേറെ ഹെൽപ്പിന് വരുന്ന ആൾക്കാർ ഡ്രിപ്പൊക്കെ ഇടും, അതിൽ കൂടെ മെഡിസിൻസ് ഒക്കെ കൊടുക്കാൻ തുടങ്ങും. അത് ഓരോരോ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതേസമയം നമുക്ക് മോണിറ്ററിലെല്ലാം ഇടയ്ക്കിടയ്ക്ക് മോണിറ്റർ ചെയ്യും. അപ്പം മോണിറ്ററിൽ ഹാർട്ട് പമ്പ് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ ഇ സി ജിയിലൊക്കെ നമുക്ക് മനസ്സിലാകും ഹാർട്ട് വീണ്ടും റിവൈവ് ചെയ്യണം. ഇപ്പം മോണിറ്ററിൽ നമുക്ക് ഹാർട്ട് ബീറ്റ് തിരിച്ചു വന്നിട്ടുള്ളത് കാണാം. അപ്പം നമുക്ക് മനസ്സിലാകും പേഷ്യൻ്റ് ഹാർട്ട് കാർഡിയക് അറസ്റ്റിന് തിരിച്ചു വന്നിട്ടുണ്ടെന്ന്. അപ്പം ചില പേഷ്യൻസിന് കൂടുതൽ ഇൻറ്റൻസീവ് കെയർ അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് കെയർ വേണമെങ്കിൽ, അവർക്ക് ഇൻഫെക്ഷൻ എല്ലാം ഉണ്ടെങ്കിൽ അത് സ്പ്രെഡ് ആകാതെ ഇരിക്കാൻ നമുക്ക് സ്പെഷ്യലായിട്ട് ഐസൊലേഷൻ റൂം ഉണ്ട്. അവിടെ സ്പെഷ്യലായിട്ട് നമുക്ക് കെയർ എടുക്കാൻ, സെപ്പറേറ്റ് റൂമിലായിട്ട് നമുക്ക് കെയർ എടുക്കാൻ ഇവിടെയുള്ള ഫെസിലിറ്റി ഉണ്ട്. നിൽക്കുന്നത് ഒരു സെപ്പറേറ്റഡ് ക്യൂബിക്കിളിലാണ്. പക്ഷേ നമ്മുടെ മനസ്സിലൊക്കെ ഒരു തോന്നലുണ്ട്, ഒരു ഐ സി യുവിൻ്റെ അകത്ത് എന്തിനാണ് ഒരു വ്യക്തിയെ തന്നെ നമ്മൾ മാറ്റി കിടത്തേണ്ട ആവശ്യം, അല്ലെ ഒരു സെപ്പറേഷൻ എന്തിനാണ്? എന്തായാലും നമ്മളോട് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിലായി സംസാരിക്കാനായി നമ്മളോടൊപ്പം ഉള്ളത് ലിവർ ആൻഡ് കിഡ്നി അനസ്തെറ്റിസ്റ്റ് ഡോക്ടർ സംഗീതാണ്. നമസ്കാരം സർ. ആദ്യം തന്നെ എന്തിനാണ് നമുക്ക് ഇങ്ങനെ ഒരു സെപ്പറേറ്റഡ് ക്യൂബിക്കിളിൻ്റെ ആവശ്യം? നമ്മൾ ഇപ്പം നിൽക്കുന്നത് പോസ്റ്റ് ട്രാൻസ്പ്ലാന്റ് ഐ സി യുവിലാണ്. ഇതൊരു എൻക്ലോസ്ഡ് റൂമാണ് വിത്ത് പോസിറ്റീവ് പ്രഷർ വെന്റിലേഷൻ. നമുക്കെല്ലാവർക്കും അറിയാം ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ പേഷ്യൻറ്റിന് ഏറ്റവും വലിയ റിസ്ക് ഉള്ളത് റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ ആണ്. അപ്പോൾ ഇങ്ങനെ പോസിറ്റീവ് പ്രഷർ റൂമിൽ കെടുത്തുമ്പോൾ നമ്മൾ ട്രൈ ചെയ്യുന്നത് ഇൻഫെക്ഷൻ്റെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പോസിറ്റീവ് പ്രഷർ വെന്റിലേഷൻ കൂടാണ്ട് ഈ റൂമിലേക്ക് ആക്സസ് വളരെ ലിമിറ്റഡ് ആണ്. പേഷ്യൻറ്റിനെ പരിചരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് സ്റ്റാഫ് നേഴ്സ് ഫുൾ ടൈം ഇവിടെ ഉണ്ടാവും. അവർ കൂടാണ്ട് വേറെ ആർക്കും ഏതെങ്കിലും ഹെൽത്ത് കെയർ സ്റ്റാഫിനകത്തേക്ക് വരുന്നെങ്കിൽ അവർ പ്രത്യേകം ക്യാപ്പും മാസ്കും സ്റ്റെറൈലായിട്ടുള്ള ഗൗൺ ഇടണം, ഹാൻഡ് വാഷ് ചെയ്യണം. അങ്ങനെ ചെയ്തതിന് ശേഷം മാത്രമേ എൻട്രി ഉണ്ടാവുള്ളൂ. പേഷ്യൻസിനെ റിലേറ്റീവ്സിനെയൊക്കെ യൂഷ്വൽ ഐ സി യുടെ പോലെ നമ്മൾ ഇങ്ങോട്ട് ആക്സസ് കൊടുക്കാറില്ല. ഇൻഫെക്ഷൻ കുറയ്ക്കാൻ അതൊരു പ്രധാന കാരണം. പിന്നെ ലിവർ ട്രാൻസ്പ്ലാന്റൊക്കെ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ പേഷ്യൻ്റെ ഹാർട്ട് റേറ്റും ബി പിയും ബ്ലഡ് പ്രഷറും യൂറിൻ ഔട്ട്പുട്ടും ബ്ലീഡിങ്ങിൻ്റെ റിസ്ക്കും അതൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഹൈലി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഐ സി യു വേണം. അതിന് വേണ്ടിയിട്ട് ആണ് ഈ എൻക്ലോസ്ഡ് ഐ സി യു നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈവൻ ബൈസ്റ്റാൻഡേഴ്സ് അലൗഡ് അല്ല. യൂഷ്വലി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ഒരു പേഷ്യൻ്റെ അടുത്തേക്ക് ബൈസ്റ്റാൻഡേഴ്സിന് അലൗ ചെയ്യാറില്ല. ഈ ട്രാൻസ്പ്ലാന്റ് പേഷ്യൻസിന് വേണ്ടി മാത്രമാണ് ഒരു ഐസൊലേറ്റഡ് ക്യൂബിക്കൾ അല്ല. ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിന് ഡെഫിനറ്റ്ലി ഐസൊലേഷൻ റൂം വേണം. അത് കൂടാണ്ട് ഇൻഫെക്ഷന് റിസ്ക് ഉള്ള വേറെ കാറ്റഗറിയിലുള്ള പേഷ്യൻ്റ്, ഇമ്മ്യൂണോ സപ്രസ് പേഷ്യൻസ്, ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസ്, അല്ലെങ്കിൽ പേഷ്യൻസ് ഹൂ ഹാവ് ഇൻഫെക്ഷൻ, ഇപ്പോൾ സെപ്സിസിലുള്ള പേഷ്യൻസിന് മറ്റേ പേഷ്യൻസിൽ നിന്ന് ആ ഇൻഫെക്ഷൻ പകരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും കൂടി നമ്മൾ ഐസൊലേഷൻ റൂമിൽ കിടത്താറുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഫുൾ ടൈം ഒരു ഇവരുടെ കൂടെ നേഴ്സ് ഉണ്ട്. ഒരു നഴ്സിംഗ് സ്റ്റാഫ് ഒരു ഷിഫ്റ്റിൽ ഈ പേഷ്യൻ്റെ അടുത്തേക്ക് ഈ റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ അവരെ ഷിഫ്റ്റ് കഴിയാണ്ട് അവർ പുറത്തേക്ക് പോവില്ല. എത്ര ദിവസം കഴിഞ്ഞാൽ പേഷ്യൻ്റെ നമ്മൾ യൂഷ്വലി ഷിഫ്റ്റ്? കിഡ്നി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ പേഷ്യൻ്റിന് നമ്മൾ സാധാരണ 7 days ആണ് ഐ സി യുവിൽ കിടത്താം. ഐ സി യുവിൽ തന്നെയാണ് ഡയറക്ട്ലി പേഷ്യൻസിന് നമ്മൾ ഡിസ്ചാർജും ചെയ്യുന്നത്. സെപ്പറേറ്റ് ക്യൂബിക്കിൾ. ലിവർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവരെ ഹോസ്പിറ്റൽ സ്റ്റേ പോസ്റ്റ് ഓപ്പ് കുറച്ചും കൂടി അധികം ദിവസം ഉണ്ടാവും. അപ്പോൾ യൂഷ്വലി ഒരു 4-5 to 7 days കഴിഞ്ഞ് ഐ സി യുന്ന് അവരെ സെപ്പറേറ്റ് അവരുടേതായ റൂമുകളുണ്ടാവും, അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ട്രാൻസ്പ്ലാന്റ് ഐ സി യു, ഐ സി യുവിൻ്റെ ഉള്ളിൽ തന്നെ ഐസൊലേറ്റഡ് ആയി നമ്മൾ വേറൊരു വിഭാഗത്തിലായിട്ടൊരു ഐസൊലേറ്റഡ് ക്യൂബിക്കിൾ നമ്മളിപ്പോൾ കണ്ടു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ മെഡിക്കൽ ഐ സി യുവിലുള്ള വേറൊരു ക്യൂബിക്കിളാണ് ഇത്, അല്ലേ ഡോക്ടർ? ഒരു പേഷ്യൻ്റിനകത്ത് കിടന്ന ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷൻ ഫ്രോം 1 bed to another ഡസ് നോട്ട് ഹാപ്പൻ.
ഓക്കെ, ആ ക്യൂബിക്കിൾ തന്നെ പേഷ്യൻ്റ് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡിങ് ദ മോണിറ്റർ, പേഷ്യൻ്റ് വേണ്ടി ഒരു കമ്പ്യൂട്ടർ, അപ്പം പേഷ്യൻ്റ് എല്ലാ ഇൻഫർമേഷൻ ആ ഡേറ്റ അതിനകത്തോട്ട് ഫീഡ് ചെയ്യും. പിന്നെ ഇഫ് യു ഈ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് തിങ്സ് നമ്മൾ ഈ ഐ സി ക്യൂബിക്കിൽ കാണുന്നത്, അങ്ങോട്ട് നോക്കി ആ അങ്ങേ അറ്റത്തൊരു വലിയ വിൻഡോ ഉണ്ട്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ പേഷ്യൻ്റ് അകത്ത് കിടക്കുന്ന പേഷ്യൻറ്റിന് വെളിയിൽ എന്തൊക്കെ സംഭവിക്കുന്നത്, പകലാണോ രാത്രിയാണോ വെളിയിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് കാണാം. നോ പല ഐ സിയുലും നമ്മളിങ്ങനെ ഒരു ക്ലോസ്ഡ് മുറി കിടന്നാൽ വി ഗെറ്റ് വാട്ട് ഇസ് നോൺ എസ് ഐ സി യു സൈക്കിൾസ് എന്ന് വെച്ചാൽ പേഷ്യൻറ്റ് രണ്ട് ദിവസം കഴിയുമ്പോൾ ഒരു ഭ്രാന്ത് ഇളകുന്ന പോലൊരു ഫീലിംഗ്, ദേ വിൽ ടോക്ക് ഇറലവൻ്റ്ലി ആൻഡ് ഓൾ. ഈ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഞാൻ കണ്ടെന്ന് വെച്ചാൽ ഈ ഇൻസിഡൻസ് ഇസ് വെരി ലോ, ലെസ് ദൻ 5%. ഞാൻ പഴയ വേറെ ഹോസ്പിറ്റൽസ് വർക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ എല്ലാം ദ ഇൻസിഡൻസ് ഇസ് 30-50%. ദാറ്റ് ഇസ് മേജർ അഡ്വാൻറ്റേജ് ഓഫ് ദിസ് ഹോസ്പിറ്റൽ. സോ ആൻഡ് ദിസ് മെഡിക്കൽ ഐ സി യു എന്ന് വെച്ചാൽ നമ്മൾ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ്, മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ലൈക്ക് നെഫ്രോളജി, ന്യൂറോളജി, ഗ്യാസ്ട്രോളജി, ഗ്യാസ്ട്രിക് ഡിപ്പാർട്ട്മെൻറ്റ്സ്, അവരുടെ എല്ലാം മെഡിക്കൽ പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുന്ന ഐ സി യു ആണ് മെഡിക്കൽ ഐ സി യു. സോ ഇറ്റ്സ് അഗെയിൻ ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച്, ദേ കം ഇയർ, ഗീവ് ദ ഇൻപുട്ട് ആൻഡ് വി മാനേജ് ദ പേഷ്യൻസ്. ദാറ്റ്സ് അവർ ഇറ്റ്. ഒരു ഐ സി യുവിൻ്റെ അകത്ത് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ കാർഡിയാക് അനസ്തീഷ്യ, അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഐസൊലേറ്റഡ് ആയിട്ടൊരു രോഗിയെ ചികിത്സിക്കുന്നു, അങ്ങനെ പലതും നമ്മൾ കാണാനിടയായി. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലുള്ളൊരു സംശയം എന്താ വെച്ചാൽ, അനസ്തീഷ്യ കൊടുക്കാൻ പറ്റാത്ത ചില രോഗികളിൽ ഓപ്പറേഷൻ ചെയ്യുക എങ്ങനെയാണ്, പ്രത്യേകിച്ചും ഞരമ്പ് സംബന്ധമായോ എല്ല് സംബന്ധമായോ ഒരു അസുഖമുള്ള ഒരു രോഗിക്ക്. എന്തായാലും അതിനെക്കുറിച്ച് കൂടുതലായി സംസാരിക്കാനായി നമ്മുടെ കൂടെയുള്ളത് കൺസൾട്ടൻറ്റ് ക്രിട്ടിക്കൽ കെയർ അനസ്തെറ്റിസ്റ്റ് ആണ് ഡോക്ടർ ജിതേന്ദ്രൻ. ഹീ സ്പെഷ്യലൈസ്ഡ് ഇൻ ന്യൂറോ അനസ്തീഷ്യ ആൻഡ് റീജിയണൽ അനസ്തീഷ്യ. സാധാരണഗതിയിൽ നമുക്ക് ചില രോഗികൾക്ക് ഹൃദയത്തിന് കാര്യമായി തകരാറുണ്ടാവാം, അല്ലെങ്കിൽ ലിവറിന് കാര്യമായി തകരാറുണ്ടാവാം, അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ ഉണ്ടാവാം. ഈ വക രോഗികൾക്ക് സാധാരണഗതിയിൽ ജനറൽ അനസ്തീഷ്യ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സ്പൈനൽ അനസ്തീഷ്യ എന്ന് പറയും, പുറത്ത് നട്ടലിൽ സൂചി വയ്ക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെ തന്നെ പുറകിൽ സൂചി വെച്ച് മരുന്ന് ഇഞ്ചെക്ട് ചെയ്യുന്ന ആ രോഗികൾക്ക് പെട്ടെന്ന് ബ്ലഡ് പ്രഷറും ഹാർട്ട് റേറ്റും വളരെ വ്യത്യാസങ്ങളുണ്ടാവാം. അത് ആ രോഗിക്ക് ചിലപ്പോൾ അത് കൂടുതൽ ദോഷം ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ രോഗികൾക്ക് സാധാരണഗതിയിൽ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു രീതിയിലുള്ള അനസ്തീഷ്യയാണ് റീജിയണൽ അനസ്തീഷ്യ എന്ന് പറയുന്നത്. ഈ റീജിയണൽ അനസ്തീഷ്യ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു പ്രത്യേക ഭാഗത്തേക്കുള്ള നമ്മൾ ഞരമ്പ് നെർവ്സ് കണ്ടുപിടിച്ചിട്ട് ആ നെർവ്സിന് ചുറ്റും ലോക്കൽ അനസ്തീഷ്യ മരുന്ന് ഇഞ്ചെക്ട് ചെയ്തിട്ട് ആ ഒരു ഭാഗം മരവിപ്പിച്ചെടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് അനസ്തീഷ്യയാണ് റീജിയണൽ അനസ്തീഷ്യ. പണ്ട് കാലങ്ങളിൽ നമ്മൾ സൂചി കുത്തി മരവിപ്പ് പേഷ്യൻറ്റിനോട് മരവിപ്പുണ്ടോ എന്ന് ചോദിച്ചിട്ട് രീതി ചെയ്യുന്ന ഒരു പണ്ടത്തെ രീതിയായിരുന്നു. അതിപ്പോൾ മാറിയിട്ട് നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ മെഷീൻ ഉപയോഗിച്ചിട്ട് സ്കാൻ ചെയ്ത് നോക്കിയിട്ട് നമ്മൾ സാധാരണ സ്കാനിങ് മെഷീൻ വെച്ചിട്ട് പേഷ്യൻ്റ് രോഗീനെ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് ആ ഒരു ഭാഗത്തേക്കുള്ള പ്രത്യേകിച്ച് നെർവ്സ് കണ്ടുപിടിച്ച് സ്കാനിങ്ങിൽ നമ്മൾ കണ്ടുപിടിച്ചാൽ അതിന് ചുറ്റും മരുന്ന് ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓർത്തോപെഡിക് സർജറീസ് ഒക്കെയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓർത്തോപെഡിക് സർജറീസിൽ ഇപ്പോൾ കൈയോ കാലിനോ മാത്രമായിട്ട് മരവിപ്പിച്ചിട്ട് ചെയ്യുന്ന ഫ്രാക്ചേഴ്സും അതെല്ലാം ഉണ്ടാവും. അപ്പോൾ അത് ഹൈ റിസ്ക് പേഷ്യൻസ് ആണെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗം മാത്രമായിട്ട് കൈയോ അല്ലെങ്കിൽ കാലോ ആ ഒരു ഭാഗം മാത്രം മരവിപ്പിക്കാൻ അവിടേക്ക് പോകുന്ന നെർവ്സ് കണ്ടുപിടിച്ച് അതിന് ചുറ്റും മരുന്ന് ഇഞ്ചെക്ട് ചെയ്തിട്ട് മരവിപ്പിക്കുന്ന രീതിയാണ് റീജിയണൽ അനസ്തീഷ്യ. അപ്പോൾ അതിലിപ്പോൾ ലേറ്റസ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ് അൾട്രാസൗണ്ട് സ്കാനിങ്.
സ്കാൻ ചെയ്ത് നമ്മൾ നെർവ്സ് കണ്ടുപിടിച്ച് ആ നെർവ്സിന് ചുറ്റും മരുന്ന് ഇഞ്ചെക്ട് ചെയ്തിട്ട് ആ ഒരു ഭാഗം മരവിപ്പിക്കുന്നതാണ്. എന്താണ് ന്യൂറോ അനസ്തീഷ്യ? ന്യൂറോ അനസ്തീഷ്യയിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ബ്രെയിനിന് സർജറി ചെയ്യുമ്പോൾ ഇത് കഴിഞ്ഞ് രോഗി ഉണർന്നു വരുമോ എന്നൊക്കെയുള്ള ഒരു സംശയം വളരെ പാർട്ടിക്കുലായിട്ടുള്ള ഒരു ചോദ്യമാണ് രോഗിയുടെ ബൈസ്റ്റാൻഡറുള്ള രോഗിക്ക്. നമ്മൾ സാധാരണ ന്യൂറോ അനസ്തീഷ്യയിൽ ഒരുപാട് ലേറ്റസ്റ്റ് മോണിറ്ററിങ് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, ലൈക്ക് ബിസ് എന്ന് പറയും, ബൈസ്പെക്ട്രൽ ഇൻഡെക്സ് സ്കോറിംഗ് സിസ്റ്റം, അല്ലെങ്കിൽ NMT. അത് ഈ രണ്ട് മൂന്ന് ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ആളുടെ അനസ്തീഷ്യ ഡെപ്ത് അളക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ, നമ്മൾ അനാവശ്യമായിട്ട് ഓവർ ഡോസിലും ഡ്രഗ് ഓവർ ഡോസിങ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അനസ്തീഷ്യ കഴിഞ്ഞ് സർജറി കഴിഞ്ഞിട്ട് പേഷ്യൻറ്റിനെ മയക്കത്തിൽ നിന്ന് ഉണർത്തി കൊണ്ടുവരാനായിട്ട് താമസം ഉണ്ടാവില്ല. അപ്പോൾ ഇതിൽ ഓരോ സ്കോറിംഗ് ഉണ്ട്, ആ സ്കോറിംഗ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അനസ്തീഷ്യ ഡെപ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. കൊടുക്കുന്ന മരുന്നുകളോ അല്ലെങ്കിൽ ഗ്യാസുകളോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുമൂലം നമുക്ക് സർജറി കഴിഞ്ഞാൽ പേഷ്യൻ്റിനെ അനസ്തീഷ്യയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ വളരെ താമസം ഉണ്ടാവില്ല. സർജറി കഴിഞ്ഞ് പെട്ടെന്ന് നമുക്ക് രോഗിയെ ഉണർത്തിക്കൊണ്ടുവന്നിട്ട് ഫുള്ളി അവേക്ക്, ടേബിളിന് മുകളിൽ വെച്ചിരുന്ന രോഗിയെ കംപ്ലീറ്റ്ലി അവേക്ക് ആക്കിയിട്ട് പുറത്തേക്ക് ഐസിയുന്ന കൊണ്ടുവരാം. അപ്പോൾ അഥവാ നമുക്ക് ആളെ ഉണരുന്നില്ല എന്നെങ്കിൽ ഈ മോണിറ്റർ വെച്ചിട്ട് നമുക്ക് സ്കോറിംഗ് സിസ്റ്റം നോക്കിയിട്ട്, ഈ സ്കോറിംഗ് നോക്കിയിട്ട് ആൾ അബോധാവസ്ഥയിൽ നിന്ന് തുടരുകയാണെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്നുള്ള നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓൺ ടേബിൾ തന്നെ നമുക്ക് ഡെസിഷൻ എടുക്കാൻ പറ്റും. സാധാരണഗതിയിൽ അത് വെച്ച് പോകുമ്പോൾ നമുക്ക് അനസ്തെറ്റിക് മരുന്നുകളുടെ ഡെപ്തും നമുക്ക് യൂസ് ചെയ്യുന്നതും കുറയ്ക്കാൻ പറ്റും. അനാവശ്യമായ ഒരു മരുന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല, കൂടുതലായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇതിൽ പറഞ്ഞാൽ ഗ്രീൻ ഓട്ടി കൺസെപ്റ്റ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അതായത് നമ്മുടെ ഓസോൺ ലെയർ ഡിപ്ലീഷൻ വരും, ഈ അനസ്തെറ്റിക് ഗ്യാസുകളെല്ലാം ഓസോൺ ലെയറിലേക്ക് പോയി ഓസോൺ ലെയർ ഡിപ്ലീഷൻ വരും. അപ്പോൾ ഈ ബെസ് മോണിറ്ററും അങ്ങനത്തെ പല മോണിറ്റേഴ്സും നമ്മൾ ലേറ്റസ്റ്റ് മോണിറ്റേഴ്സ് യൂസ് ചെയ്താൽ ഈ അനസ്തെറ്റിക് ഗ്യാസിൻ്റെ ഉപയോഗം കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതുമൂലം ഈ ഓസോൺ ലെയറിലേക്ക് പോകുന്ന അനസ്തെറ്റിക് ഗ്യാസസിൻ്റെ അളവ് കുറയ്ക്കാൻ, അത് രണ്ട് രീതി രോഗിക്കും നല്ലതാണ്, പ്ലസ് നമ്മൾ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി. ഓക്കെ, ഈ ഇൻസ്ട്രുമെൻറ്റിന് വേറെ യൂസസ് എന്തൊക്കെയാണ് സാർ? ഇത് നമ്മൾ സാധാരണഗതിയിലെ തിയേറ്ററുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെർവ് ബ്ലോക്സിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു യൂസേജ് വരുന്നത്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നമുക്ക് പേഷ്യൻസിന്, ഏതെങ്കിലും പേഷ്യൻസിന് ഈ ബ്ലീഡിങ് ടെൻഡൻസി ഒക്കെ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞൊരു കത്തീറ്റർ ഇടേണ്ടി വരും. അത് ബ്ലഡ് പ്രഷർ, വീനസ് പ്രഷർ നോക്കാനും അത് വെച്ചിട്ട് മരുന്നുകൾ ഇടാൻ, അതിലേക്ക് പോകാനായിട്ട് BP മെയിൻറ്റെയിൻ ചെയ്യാനുള്ള മരുന്നുകൾ ഇടാനൊക്കെ വേണ്ടിയിട്ട് സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞൊരു സാധനം ഇടണം. അപ്പോൾ അത് ഈ ബ്ലീഡിങ് ടെൻഡൻസി ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് കുത്തുമ്പോൾ ദർ ഇസ് ഓൾവേസ് ലൈക്ക് റിസ്ക് ഫോർ ആർട്ടീരിയൽ പഞ്ചർ, രക്തക്കുഴലിൽ പഞ്ചർ ചെയ്തിട്ട് ബ്ലീഡിങ് കൂടുതൽ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് അൾട്രാസൗണ്ട് സ്കാൻ മെഷീൻ വെച്ച് നോക്കിയിട്ട് വെയിൻസ് കണ്ടുപിടിച്ച് അത് ഡയറക്റ്റായിട്ട് പഞ്ചർ ചെയ്ത് കോംപ്ലിക്കേഷൻ റേറ്റ് കുറയ്ക്കാൻ പറ്റും ബേസിക്കലി. അത് അതിനുദ്ദേശിച്ചിട്ടും കൂടിയാണ് ഇത് വേറൊരു യൂസ് തിയേറ്ററിനകത്ത് നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ ICU ഇതേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എക്കോ ചെയ്ത് നോക്കാൻ പറ്റും, ലങ്സിനകത്ത് ഫ്ലൂയിഡ് കെട്ടിയിട്ടുണ്ടോയെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും, വയറ്റിനകത്ത് ഫ്ലൂയിഡ് കെട്ടിയിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരുപാട് ICU യൂസ് ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതായത് നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇത് എക്സ്ട്രാപോളേറ്റ് ചെയ്ത് ICU കൊണ്ടുവന്നിട്ട് നമുക്ക് അതിൽ ഉപയോഗം, പോർട്ടബിൾ ആണ്, ഇറ്റ്സ് പോർട്ടബിൾ മെഷീൻ. തീവ്രപരിചരണ മേഖലയിലെ ഒരുപാട് വിഭാഗങ്ങളെ നമ്മൾ ഇന്ന് പരിചയപ്പെട്ടു. ഒരു രോഗിക്ക് അണുബാധ ഏൽക്കാതിരിക്കാനായി എത്രത്തോളം ഓരോ ഹോസ്പിറ്റലും ശ്രദ്ധിക്കുന്നുവെന്നും ഓരോ വ്യക്തിയും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നും നമുക്ക് മനസ്സിലായിരിക്കുന്നു. സ്റ്റെതസ്കോപ്പിൻ്റെ ഈ കാഴ്ചകൾ ഇന്നിവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണാം അടുത്ത ആഴ്ച.